Hello friends, welcome to our charming world. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാക്കറോണി ഫ്രൂട്ട് സലാഡ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവായാലും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡെസേർട്ട് പോലത്തെ ഒരു ഫ്രൂട്ട് സലാഡൊക്കെ ആയിട്ടുള്ള റെസിപ്പിയാണ്. മാക്കറോണി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കപ്പ് മാക്കറോണി പാസ്ത. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു സോസ് പാൻ ഗ്യാസിൽ വെച്ച് മാക്കറോണി പാസ്ത അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം വരാനായിട്ട്. കാരണം കുറച്ചധികം വെള്ളം വേണം, ഇത് വെന്ത് വരുമ്പോൾ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം വയ്ക്കണം. വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഈ മാക്കറോണി പാസ്ത ഇട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാണുന്ന പോലെ കുറച്ച് മതി. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് തിളയ്ക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ അതേ തിളച്ച് വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് വേണം നല്ലപോലെ വെന്ത് വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് വെള്ളം വറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് കുറച്ചധികം വെള്ളം വയ്ക്കണം നമ്മൾ. ഇപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ അത് ഈ പാസ്തയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒരു വൈറ്റ് കളറായി. അപ്പോൾ നമുക്കത് വെന്തോ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയെടുക്കാം, ഈ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് സ്ട്രെയിനറിലോട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടിയും പച്ചവെള്ളം ചേർത്ത് ആ വെള്ളമൊക്കെ നമുക്ക് വാർത്ത് കളയാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലപോലെ വറുത്തെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ചൂടാറാൻ കുറച്ച് നേരം നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷമാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ചൂടാറിയതിന് ശേഷം ഈ മാക്കറോണി പാസ്ത നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് നെസ്ലേയുടെ ക്രീം 300 ഗ്രാമിൻ്റെ അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മെഷറിംഗ് കപ്പിൻ്റെ അളവിലാണ്, 150 ml ചേർത്തിട്ടുള്ളത്. 1 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 200 ml ഉണ്ട്. അപ്പോൾ ഈ ക്രീമും മയോണൈസും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ക്രീമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടാനായിട്ട്, നല്ല ക്രീമി ടൈപ്പിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് കോക്ടെയ്ൽ ടിന്നിൽ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കട്ട് ചെയ്ത് സ്മോളായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമി മാക്കറോണി ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സംഭവം വളരെ ഈസിയാണ്. മാക്കറോണി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, വേണോ?
Thank you for watching our videos and bye bye. Aparthu video kanata.